പാർട്ടിയുടെ പ്രതീക്ഷ. അതുമാത്രമല്ല, കണക്കുകൾ അവർക്ക് അനുകൂലമാണ് എന്ന് വേണം കരുതാനുണ്ട്. ഫിറോസ്, ഇവിടെ ഹിമാചലിലെ വിവരങ്ങളുമായിട്ട് മേഘയുണ്ട്. മേഘയുടെ മേഘ, എന്താണ് ഹിമാചലിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഹിമാചൽ പ്രദേശിലെ ജയറാം താക്കൂറും അതുപോലെ തന്നെ രോഹിത് താക്കൂറും അനിൽ ശർമ്മയും വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ കോൺഗ്രസിൽ നിന്നും രോഹിത് താക്കൂറും അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നും ജയറാം താക്കൂറും ബി ജെ പിയിൽ നിന്നും അനിൽ ശർമ്മയുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ രോഹിത് ശർമ്മ ആദ്യം തന്നെ ലീഡ് നില ആദ്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു പകുതിയോളം സമയത്തിന് ശേഷം ലീഡ് നില കുറയുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ രോഹിത് താക്കൂർ കോൺഗ്രസിൽ നിന്റെ പ്രതിനിധിയായി വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഫിറോസ്, ഹിമാചലിൽ ജയറാം താക്കൂർ, രോഹിത് താക്കൂർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ വിജയിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ 155 സീറ്റുകളിലേക്ക് ബി ജെ പിയുടെ മുന്നേറ്റം. 12 സീറ്റുകളിൽ കോൺഗ്രസും 6 സീറ്റുകളിൽ ആം ആദ്മിയും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നേറുന്നു. അതേസമയം ഹിമാചലിൽ 39 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ലീഡ് ഉയർത്തുന്നു. ബി ജെ പി 26 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. ഫിറോസ്, അതെ, ഏറ്റവും പ്രധാനം ഹിമാചൽ പ്രദേശാണ് ഇനിയുള്ള മിനിറ്റുകളിൽ. അവിടെ ആര് സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹിമാചൽ പ്രദേശിലേക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, രാഷ്ട്രീയ ഉപശാലകളുടെ കണ്ണും കാതും ഹിമാചൽ പ്രദേശിലേക്ക് കൂർപ്പിക്കപ്പെടുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ വിജയിച്ച എം എൽ എമാരെ ഹിമാചൽ പ്രദേശിൽ നിന്ന് നാട് കടത്തുന്നു, അല്ലെങ്കിൽ നാട് കടത്തിക്കൊണ്ടുപോകുന്നു. മറ്റൊരു വഴിയുമില്ല. ബി ജെ പിയുടെ കുതിരക്കച്ചവടം അവർ ഭയക്കുന്നു എന്നാണ് പറയുന്നത്. രാജസ്ഥാനിലേക്കോ ചണ്ഡീഗഡിലോ ഒക്കെ ആയി അവരെ ബസ്സുകളിൽ ആ വിജയിച്ച എം എൽ എമാരെ മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതേസമയം നമ്മുടെ സജി ബി ജെ പിയുടെ പ്രമുഖ നേതാവ് അദ്ദേഹം തുടരുന്നുണ്ട്.